السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، والصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, ഡോക്ടർ രേഖാകൃഷ്ണൻ ആ പേര് കേൾക്കുമ്പോൾ ആ പേരിനോട് തന്നെ വല്ലാത്തൊരു ബഹുമാനം തോന്നുന്ന ഒരു സന്ദർഭമാണ്. പട്ടാമ്പിയിലെ ഒരു ഹോസ്പിറ്റലിൽ കോവിഡ് ബാധിച്ച്, ന്യൂമോണിയ ബാധിച്ച് 17 ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന് അവസാനം മരണത്തിന് കീഴടങ്ങിയ ഒരു മുസ്ലിം സഹോദരി, ആ സഹോദരി മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുത്തത് അവരെ ചികിത്സിച്ച ഹിന്ദുവായ ഡോക്ടർ രേഖാകൃഷ്ണൻ. അതുകൊണ്ടാണ് ആ പേരിനോട് വലിയ ബഹുമാനം തോന്നുന്നു എന്ന് പറയാൻ കാരണം. ഈ കൃഷ്ണൻ എന്ന പേര് മുമ്പ് മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു കവി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മ ചെറുപ്പത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു അത്രേ, ഭഗവാൻ കൃഷ്ണനെ നമ്മളെങ്ങനെയാണോ കാണുന്നത് അതുപോലെ മുഹമ്മദ് നബിയെയും കാണണമെന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രഗത്ഭനായ കവി അതിനുശേഷം പഠിച്ച് വളർന്നു വന്ന് പിന്നീട് പുണ്യനബിയുടെ പേരിൽ അദ്ദേഹം പുസ്തകം എഴുതുകയാണ്. അപ്പം കൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ അതിനോടൊരു ബഹുമാനം തോന്നും. എന്നാൽ ഇന്ന് ചിലരുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ സജീവമായ ചില ആളുകൾ, അവരുടെ പേരിൻ്റെ ലാസ്റ്റും ഈ കൃഷ്ണൻ എന്നുണ്ട്. പക്ഷെ അവർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം പരമാവധി മതവിശ്വാസികളെ അടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പേനയും അതുപോലെ നാവും വിരൽ തുമ്പുകളും മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ, അതിലൊരു മാനസിക സുഖം കാണുന്ന ചിലരുണ്ട്. അവരുടെ പേരിൻ്റെ അവസാനം വരുന്നതും കൃഷ്ണൻ എന്നാണ്. എന്നാൽ ആ നാമത്തിൻ്റെ മഹത്വം വാനോളം ഉയർത്തുകയാണ് ഡോക്ടർ രേഖാകൃഷ്ണൻ. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുഅദ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന സുപ്രധാനമായ ഒരു പ്രവാചക വചനമുണ്ട്. ആ വചനത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുന്നത്, മങ്കാന ആഹിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ അവസാനമായി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവനും ആ ജീവിതത്തിലെ എല്ലാ സുഹൃദങ്ങളും അവൻ ചെയ്യുമ്പോൾ അവനൊരു ലക്ഷ്യമുണ്ട്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിയണം. അതാകണം ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മരണ വേദന അനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ മരണം ആസന്നമായ ഒരാൾ, അയാൾക്ക് ചെറിയൊരു സഹായം ഈ വിഷയത്തിൽ അവിടെ ഹാജരുള്ളവർ നൽകണമെന്നാണ്. അതുകൊണ്ടാണ് അബൂ സഅീദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന സുപ്രധാനമായ ഒരു ഹദീസിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചു, ജനങ്ങളെ പഠിപ്പിച്ചു, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ആസന്നമായവൻ, മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി, അയാൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുക്കണം എന്ന് പ്രവാചകരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയാണ് ഹോസ്പിറ്റലിൽ വെച്ച് രേഖാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നല്ല ഡോക്ടർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ആദ്യം ആ കുട്ടിയുടെ വലത് കാതിൽ കേൾപ്പിക്കുന്നത് ബാങ്കാണ്.
രണ്ടാമത് ഇടത് കാതിൽ കേൾപ്പിക്കുന്നത് ഇഖാമത്താണ്. ബാങ്കും ഇഖാമത്തും അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഭാവിയിൽ ആ കുട്ടിയുടെ മരണം വരേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലയിലാകണം എന്ന വലിയ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അത് നൽകുന്നത്. അത് ഏറ്റവും വലിയൊരു അഭിലാഷമാണ്. എന്നാൽ ഇവിടെ പട്ടാമ്പിയിലെ ആ ഹോസ്പിറ്റലിൽ 10-17 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് അവസാനം ആ രോഗി മരിക്കാൻ പോകുമ്പോൾ ഈ നല്ല ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ, അവർ വിചാരിച്ചു അത്രേ ഈ സമയത്ത് അവരുടെ ബന്ധുക്കൾ തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുന്നൊരു കർമ്മമായിരുന്നു ഈ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുക്കൻ. നല്ല മനസ്സിൻ്റെ ഉടമയായ ആ ഡോക്ടർ ആ ദൗത്യം അവിടെ നിർവഹിക്കണം. ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതറിയുമ്പോൾ ആ രോഗിയുടെ ബന്ധുക്കൾക്കുണ്ടാകുന്നൊരു സന്തോഷം എത്രയാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, എല്ലാ വിഷയത്തിലും അവനേതാണ് ജാതി, അവനെ ഏതാണ് മതം എന്ന് അന്വേഷിക്കുന്ന ഒരു കാലമാണ്. ഏത് വിഷയത്തിൽ, ഒരു ഡോക്ടർ വരുമ്പോൾ അയാൾ ഏതാ ജാതി, ഒരു നേഴ്സ് വരുമ്പോൾ അത് ഏതാണ് ജാതി, അത് ഏത് മേഖലയിലും, ഒരു മന്ത്രിസഭ വരികയാണെങ്കിൽ അവ ചർച്ച അതിൽ എത്ര മതക്കാർ, ഇന്ന മതക്കാർ, ഇന്ന മതക്കാർ, എല്ലായിടത്തും ഇത് കാണുന്ന ഒരു കാലഘട്ടമാണ്. പല വാർത്തകളും ഇന്ത്യയിൽ നിന്ന് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു നല്ല വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്ത, കെലിമ ചൊല്ലിക്കൊടുക്കുകയാണ് ഒരു ഹിന്ദുവായ ഒരു ഡോക്ടർ ഒരു മുസ്ലിമായ രോഗിക്ക്. ഇതിലേറെ വലിയ മാതൃക നമുക്ക് സമീപകാലത്തൊന്നും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. ഇത്ര നല്ലൊരു മാതൃക നമ്മൾ കേൾക്കുന്നത് വേറെ ചിലതാണ്. ഇസ്രായേലി പട്ടാളക്കാർ ഫലസ്തീനിലെ ഒരു ബാലനെ റോഡിലിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന രംഗം, ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അത് തടയുന്ന രംഗം, ഇതും നമ്മൾ കണ്ടതാണ്. ആ സമയത്താണ് ഇത്ര നല്ലൊരു മാതൃക. ഇത്തരത്തിലുള്ള മാതൃകകളാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് വർഗീയതക്ക് പിന്നെ അവിടെ ചാൻസ് ഇല്ല. ഹൈന്ദവ കുടുംബത്തിലെ ഒരു ബാലിക ഒരപകടത്തിൽ കാല് നഷ്ടപ്പെട്ട് പെരിന്തൽമണ്ണയിലെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ആ കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് അവരുടെ റൂം നമ്പറിൻ്റെ വിഷയത്തിൽ ഒരു സംശയം വന്നപ്പോൾ ആശുപത്രി ജീവനക്കാരോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ എന്നോട് ഒരു നേഴ്സ് പറഞ്ഞത് അത് ഹിന്ദു കുട്ടിയാണല്ലോ എന്നാണ്. നോക്കൂ, അവർക്കൊരു ആശ്ചര്യം, അതായത് നിങ്ങൾ പഴച്ച് ചോദിക്കുകയാണോ എന്ന് നമ്മളോട് ചോദിക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ റൂം നമ്പർ തന്നെയാണ് അറിയേണ്ടത്. അപ്പം അവർക്കത് വലിയൊരു അത്ഭുതം, യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സ്നേഹിച്ചും ഇങ്ങനെ ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഡോക്ടറുടെ ഈ ഡോക്ടർ യഥാർത്ഥത്തിൽ ഇത് വൈറലാകാനോ എല്ലാവരും അറിയാനോ അങ്ങനെയൊന്നും ചെയ്തതല്ല. ഇതറിഞ്ഞ മറ്റൊരു ഡോക്ടറാണ് ഇത് മാലോകരോട് വിളിച്ചു പറഞ്ഞത്. അയാളെയും അഭിനന്ദിക്കണം, കാരണം ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് മനുഷ്യത്വത്തിൻ്റെ വില, മനുഷ്യ സ്നേഹത്തിൻ്റെ മൂല്യം എത്രമാത്രമുണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഡോക്ടറെ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈം അല്ലായിരുന്നുവെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് തേടി പിടിച്ച് ചെന്ന് അവർക്കൊരു ഉപഹാരം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നൽകാനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം. പറ്റാത്തൊരു സാഹചര്യമാണ്. ഡോക്ടർ രേഖയെ സംബന്ധിച്ചിടത്തോളം, രേഖാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം, അവർക്കൊരായിരം അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം ആയിരത്തിൽ ഒതുക്കേണ്ടതല്ലത്, കടലിൻ്റെ തിരമാലകളിലെ എണ്ണത്തോളം, അല്ലെങ്കിൽ പ്രവിശാലമായ മരുഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണത്തോളം, അല്ലെങ്കിൽ ആകാശത്ത് പരന്നു കിടക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണത്തോളം അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറയേണ്ടതുപോലെ തോന്നുകയാണ്. എന്തായിരുന്നാലും രേഖാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ പേര് ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തപ്പെടും തങ്കലിപികളാൽ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.